പാങ്ങോട് നിന്ന് അബൂബക്കറിൻ്റെ ചോദ്യം ഞാൻ ഏതായിരുന്നാലും നരകത്തിലാണെന്ന് നിങ്ങളുടെ ഖുർആാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു എഴുതി വെച്ചത് മറ്റാർക്കും തിരുത്താൻ കഴിയില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നത് യുക്തിവാദിയായ തൻ്റെ മകനെ അവൻ്റെ ഉപ്പാൻ്റെ നിർദ്ദേശപ്രകാരം ഉപദേശിക്കാൻ ചെന്നപ്പോൾ കേട്ടതാണിത് എന്താണിതിനുള്ള മറുപടി എന്ത് മറുപടി പറയാനാണ് അയാൾക്ക് അയാളുടെ സ്വർഗം തിരഞ്ഞെടുക്കാനും നരകം തിരഞ്ഞെടുക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അയാൾ ഉപയോഗപ്പെടുത്തി അയാൾ നരകം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് നമുക്കൊന്നും പറയാനില്ല ഇസ്ലാമിലെ വിധി വിശ്വാസം ഏറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിശ്വാസമാണ് ആ വിധി വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി ഇത്തരക്കാർ തങ്ങളുടെ തിന്മകൾക്ക് കാരണം പടച്ചവൻ കണക്കാക്കിയതാണ് എന്ന് ന്യായത്തിന് വേണ്ടി പറയാറുണ്ട് യഥാർത്ഥത്തിൽ പഠിച്ചവനിൽ വിശ്വസിക്കുന്ന ആരും അങ്ങനെ കരുതാറില്ല അത് വിധിവിശ്വാസം ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഇസ്ലാമിലെ ആറ് വിശ്വാസ കാര്യങ്ങളിൽ ആറാമത്തേതാണ് തീർച്ചയായും അതിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ് വിധിവിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട് വിധിവിശ്വാസത്തെ പറയാ പറയാൻ കലാകതിറിലുള്ള വിശ്വാസം എന്നാണ് കഥാ എന്ന് പറഞ്ഞാൽ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നിർണയമാണ് നിർണയിക്കുന്നതും തീരുമാനിക്കുന്നതും അള്ളാഹു തന്നെയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കലാഹതിരിലുള്ള വിശ്വാസം വ്യക്തമാക്കുന്നത് ഇതിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തലമാണ് മറ്റൊന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട തലമാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട തലം അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമ്മുടെ തല ചൂറിനെ അപഗ്രഥിക്കാൻ കഴിഞ്ഞ് കൊള്ളണമെന്നില്ല അതിനർത്ഥം അത് യുക്തിക്ക് യുക്തിവിരുദ്ധമാണെന്നല്ല മറിച്ച് യുക്തിക്ക് അതീതമാണ് എന്ന് അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട തലം ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹുവിൻ്റെ അറിവ് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബത്താണ് അള്ളാഹുവിൻ്റെ രേഖ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഇറാദത്താണ് അള്ളാഹുവിൻ്റെ ഇച്ഛ ഉദ്ദേശം നാലാമത്തേത് അള്ളാഹുവിൻ്റെ കലക്കാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി ഈ നാലും യഥാർത്ഥത്തിൽ ഉള്ളതാണ് അള്ളാഹുവിൻ്റെ അറിവനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ ആ കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല അള്ളാഹുവാണ് നന്മയും തിന്മയും എല്ലാം ഉണ്ടാക്കുന്നത് സൃഷ്ടിക്കുന്നത് നന്മയായി നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളും തിന്മയായി നമുക്ക് നമുക്കനുഭവിക്കുന്ന കാര്യങ്ങളുമെല്ലാം ആത്യന്തികമായി അല്ലാഹുവിൽ നിന്നുള്ളതാണ് ഇതാണ് വിധിവിശ്വാസത്തിൻ്റെ കാതൽ രണ്ടാമത്തേത് മനുഷ്യരുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യരുടെ ഇച്ഛയുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യരുടെ രക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അത് മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യം പടച്ചവൻ നൽകിയിരിക്കുന്നു ഇതിലൊന്നാമത്തെ കാര്യം അത് അള്ളാഹുവിൻ്റെ അറിവായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കിതാബത്തായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഷീകത്തായത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലക്കായതുകൊണ്ട് തന്നെ നമുക്ക് അവ പൂർണ്ണമായും മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്താ കാരണം അള്ളാഹു തന്നെ പ്രപഞ്ചത്തിന് അതീതമായ അസ്തിത്വമാണ് അവൻ്റെ അറിവും കിതാപത്വം അവൻ്റെ എല്ലാം പ്രപഞ്ചത്തിന് അതീതമാണ് ആ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനതീതമായ ഒന്നിനെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് മനുഷ്യൻ്റെ പരിമിതിയാണ് മനുഷ്യൻ കാലനിബദ്ധനാണ് ഈ പ്രപഞ്ചമുണ്ടായത് മുതലാണ് കാലമുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിലെ നാല് ഡയമെൻഷൻസിൽ ഒന്നാണ് കാലം സ്ഥലവുമായി ബന്ധപ്പെട്ട മൂന്ന് ഡയമെൻഷൻസും നാലാമത്തേത് സമയമാണ് കാലമാണ് ഇത് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടാകുന്നതോടുകൂടി മാത്രം ഉണ്ടാകുന്നതാണ് ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിഗ് ബാങ്ങോട് കൂടി മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ സമയവും സ്ഥലവുമെല്ലാം ബിഗ് ബാങ്ങിൻ്റെ ഉൽപ്പന്നമാണ് അള്ളാഹുവാകട്ടെ സമയത്തിനതീതനാണ് കാലത്തിനും അതീതനാണ് അല്ല സ്ഥലത്തിനും അതീതനാണ് അള്ളാഹുവിനെ നിലനിൽക്കാൻ സ്ഥലം ആവശ്യമില്ല അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ അറിവിൽ കാലവുമില്ല അപ്പോൾ ഈ കാലമില്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ ആ അറിവ് ഒരിക്കലും വർദ്ധിക്കുന്നില്ല ഒരിക്കലും കുറയുന്നുമില്ല വർധമാനമല്ല അവൻ്റെ അറിവ് എന്നും സമ്പൂർണമാണ് അവൻ്റെ അറിവുമായി ബന്ധപ്പെട്ട് പല പേരുകളുമുണ്ട് അള്ളാഹു അലീമാണ് അള്ളാഹു കബീറാണ് അള്ളാഹു ലത്തീഫ് ആണ് അള്ളാഹു ഹക്കീമാണ് ഇതെല്ലാം അവൻ്റെ അറിവിൻ്റെ ഓരോ തലങ്ങളെ ഉൾക്കൊള്ളുന്നു സൂക്ഷ്മജ്ഞാനം അഗാധജ്ഞാനം കൃത്യമായ ജ്ഞാനം എല്ലാം ഉൾക്കൊള്ളുന്ന ജ്ഞാനം എല്ലാം ഉൾക്കൊള്ളുന്നു ഇങ്ങനെ ഉള്ള അറിവുള്ളവൻ അവൻ്റെ അറിവിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല ഒന്നും എടുത്തു മാറ്റാൻ കഴിയുകയുമില്ല അവൻ്റെ അറിവെന്നും സമ്പൂർണ്ണമാണ് ഇത്തരം ഒരറിവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മുടെ നമ്മുടെ തലച്ചോറിൻ്റെ പരിമിതിയാണത് ആ അറിവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത അറിവിനെ നമ്മുടെ തലച്ചോറിൽ ഇട്ട് അപഗ്രദിക്കണമെന്ന് വാശി പിടിക്കുന്നത് കൊണ്ടാണ് വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ അറിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അതെന്താ മനസ്സിലാക്കാൻ കഴിയാത്തത് ആ മനസ്സിലാക്കാൻ കഴിയില്ല മനസ്സിലാക്കാൻ കഴിയില്ല അത് നമ്മുടെ പരിമിതിയാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ കാലത്തിനതീതമായ പ്രപഞ്ചത്തിന് പുറത്തുള്ള എന്തിനെയെങ്കിലും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഭൗതികശാസ്ത്രം പറയുന്നത് കഴിയില്ല എന്നാണ് അതിനർത്ഥം പ്രപഞ്ചത്തിന് പുറത്തൊന്നും ഇല്ല എന്നാണോ അങ്ങനെ കരുതാൻ നിർവാഹവുമില്ല ഈ പ്രപഞ്ചത്തിനപ്പുറത്ത് പ്രപഞ്ചങ്ങൾ ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്ന ഒരു ഫിസിക്സിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പ്രപഞ്ചത്തിന് പുറത്ത് മറ്റു പ്രപഞ്ചങ്ങൾ ഉണ്ടാകാം മൾട്ടിവേഴ്സ് സിദ്ധാന്തം പറയുന്ന അതാണ് സ്ട്രിങ് തിയറിയുടെ പുതിയ സ്ട്രിങ് തിയറിയുടെ സ്വാഭാവികമായ ഒരു ഒരു പ്രവചനമാണത് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ അറിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ അറിവിൽ ഭൂ ഭൂതവും ഭാവിയും എല്ലാം ഒരേപോലെയാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് തന്നെ ഭൂതവും വർത്തമാനവും ഒരേ സമയം ആസ്വദിക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയുമെന്ന് അതെങ്ങനെയെന്ന് നിങ്ങളിൽ ചിലർ അത്ഭുതം കൂടാം നിങ്ങളോട് ഞാൻ പറയും നിങ്ങൾ ഇന്ന് രാത്രി നല്ല നക്ഷത്രമുള്ള ദിവസമാണെങ്കിൽ നിങ്ങളൊന്ന് പുറ വീട്ടിന് പുറത്തിറങ്ങുക ആകാശത്തേക്ക് നോക്കുക നിങ്ങൾ ആകാശത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂതകാലമാണ് പാസ്റ്റാണ് എന്താ അങ്ങനെ പറയുന്നത് നിങ്ങൾ നക്ഷത്രത്തെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ കാണുന്ന നക്ഷത്രങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെഞ്ചുറിയാണ് അത് നമ്മിൽ നിന്ന് നാല് പോയിൻറ്റ് രണ്ട് രണ്ട് പ്രകാശ വർഷം അപ്പുറത്താണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് പുറപ്പെട്ട പ്രകാശം നാല് പോയിൻറ്റ് രണ്ട് രണ്ട് വർഷം കഴിയുമ്പോഴേ നമ്മളുടെ അടുത്ത് എത്തുമെന്നാണ് അതിനർത്ഥം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അൽഫാ സെഞ്ചുറി നാലേകാൽ കൊല്ലം മുമ്പത്തെ അൽഫാ സെഞ്ചുറിയാണെന്നാണ് അപ്പോൾ നമ്മൾ ഭൂമിയിൽ പ്രസൻറ്റൻസ് അനുഭവിക്കുന്നു വർത്തമാനകാലം അനുഭവിക്കുന്നു നാലേകാൽ കൊല്ലം മുമ്പത്തെ അവസ്ഥയെ അനുഭവിക്കുന്നു നമ്മൾ ആൽഫ സെഞ്ചുറി കാണുമ്പോൾ ഈ അടുത്ത് നമ്മളൊരു സൂപ്പർനോവ കണ്ടു ആയിരത്തി നാനൂറ് പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ളതാണ് സൂപ്പർനോവ സൂപ്പർനോവ എന്ന് പറഞ്ഞാൽ നക്ഷത്രം അതിൻ്റെ പ്രായമെത്തിയിട്ട് മരിച്ചു പോകുന്നതാണ് കത്തിക്കെട്ട് പോകുന്നതാണ് ഇന്നാ നക്ഷത്രമില്ല ഇന്നാ കത്തലുമില്ല അതിൻ്റെ ചാരം പോലുമില്ല കാരണം ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് നടന്നതാണിത് പക്ഷേ ഇപ്പോഴാണ് നമ്മളിത് കാണുന്നത് ആയിരത്തി നാന്നൂറ് പ്രകാശ വർഷ അപ്പുറത്തായതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ആ നക്ഷത്രത്തിലേക്ക് ആ സൂപ്പർ നോവക്ക് നിദാനമായ നക്ഷത്രത്തിലേക്ക് നമ്മൾ പോയി എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ ഭൂമിയിലേക്ക് നോക്കുന്നു ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണലെന്താ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഭൂമി ആ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഭൂമിയിൽ പ്രവാചകനും സഹാബിമാരും എല്ലാം ഉണ്ടാകും ആ ഭൂമിയിൽ അവരുടെ വർത്തനങ്ങൾ നമ്മൾ കാണും അത് കാണും എന്നുള്ളത് കൊണ്ട് ആ വർത്തനങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ അവരുടെ വർത്തനങ്ങൾ നമ്മളുടെ കാഴ്ച സ്വാധീനിക്കുമോ ഇല്ലല്ലോ ഇതേപോലെ പഠിച്ചവനും ഭാവിയും കൂലി കാണാൻ കഴിയും ഇത് ഭാവി കാണുക എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഫിസിക്സിന്റെ രംഗത്ത് വലിയൊരു സംഭവമൊന്നും അല്ലത് വേം ഹോളിനെക്കുറിച്ചുള്ള ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സ്വാഭാവികമായ വേം ഹോളിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഭൗതിക ശാസ്ത്ര നടക്കുന്ന ഒരു സമയമാണിത് ട്രാൻസ്വേഴ്സബിൾ വേംഹോൾ ആണെങ്കിൽ ഭാവിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്ന് തിയറട്ടിക്കലി പ്രൂവൺ ആണ് മനുഷ്യന് കഴിയില്ല അത് വേറെ വിഷയം എന്നാലും അതുമായി ബന്ധപ്പെട്ട സയൻസ് ഫിക്ഷനുകളെല്ലാം ഭാവിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരുപാട് 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 കാര്യങ്ങൾ ഒരു സമയമാണ് അപ്പോൾ ശാസ്ത്രം തന്നെ ഭാവി അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നു പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒരേ സമയത്ത് അനുഭവിക്കുന്നു ആ അനുഭവം എങ്ങനെ എന്ന് നമുക്കറിയില്ല അത് നമ്മുടെ കുറവാണ് അവിടെ നാം പരിമിതമാണ് എന്ന് മനസ്സിലാക്കുക പടച്ചവന്റെ ഭാവിയെക്കുറിച്ച് അറിയും എന്നുള്ളത് കൊണ്ടല്ല പടച്ചവൻ ഭാവിയെക്കുറിച്ച് അറിയുമെന്നത് കൊണ്ടല്ല നമ്മൾക്ക് നമ്മൾ കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് അള്ളാഹു അറിയുന്നത് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹു അറിയുന്നതാണ് അള്ളാഹുവിന് നേരത്തെ അറിയും എന്ന് പറയുന്നത് പോലും ശരിയല്ല കാരണം നേരത്തെ എന്നും ശേഷമെന്നും ഭാവിയിലെന്നും വർത്തമാനത്തിലെന്നും ഭൂതത്തിലെന്നും എല്ലാം ഉള്ളത് നമ്മുടേതാണ് കാലവുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലം പ്രപഞ്ചം ഉണ്ടായപ്പോൾ മാത്രം ഉണ്ടായതാണ് പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലം അവന് ബാധകമല്ല അതുകൊണ്ട് തന്നെ കാലബദ്ധമായ ഒന്നും അള്ളാഹുവിന് ബാധകമല്ല അപ്പോൾ നേരത്തെ അറിയും എന്ന് പറയുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ അറിവിൽ എന്നൊന്നുമുണ്ട് എന്ന് പറയാൻ ആയിരിക്കും കൃത്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നേരത്തെ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതാണ് അവസ്ഥ ഇതാണ് അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ട കാര്യം ആ അറിവ് പൂർണ്ണമാണ് അതുകൊണ്ട് തന്നെ ആ അറിവിൽ എന്നും അതുണ്ട് ആ അറിവ് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് റസൂൽ അള്ളഹി അലൈഹി അല്ലൈവിസ്ലം പറഞ്ഞത് കതിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ തർക്കിക്കരുത് എന്താ കാരണം തർക്കിക്കുന്നത് എന്തിനെ ആവണം നമുക്കറിയാവുന്ന നമുക്ക് അപ്രഗതിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ തർക്കിക്കാൻ പറ്റൂ കതിർ തർക്കിച്ചിട്ട് കാര്യമില്ല അള്ളാഹാൻ്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ് ഇനി രണ്ടാമത്തത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് മനുഷ്യർക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പരിശുദ്ധ കുറയാൻ വളരെ കൃത്യമായി പറയുന്നു നന്മകൾ തിരഞ്ഞെടുക്കാൻ തിന്മകൾ തിരഞ്ഞെടുക്കാൻ ആ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഫലവും അവർക്ക് തന്നെയാണ് യറ പമയ്യാമൽ മിസ്കാലധർണത്തിൻ യറ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അവർ അത് കാണും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അവരത് കാണും ചെയ്യുന്നത് മനുഷ്യനാണ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ്റേതാണ് ഇത് വളരെ കൃത്യമായി ഖുർആൻ ആവർത്തിച്ച് പറയുന്നതാണ് ഒരിക്കലല്ല ഒരുപാട് തവണ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ അറിവിലുള്ളതാണ് ഇതെല്ലാം എന്നതുകൊണ്ട് നമ്മുടെ നന്മയെയോ തിന്മയെയോ അത് സ്വാധീനിക്കുന്നില്ല നമ്മൾ ബോധപൂർവമാണ് നന്മ ചെയ്യുന്നത് ബോധപൂർവമാണ് തിന്മ ചെയ്യുന്നത് ആ നന്മ തിന്മകൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നത് നരകം ലഭിക്കുന്നത് നമ്മൾ തിന്മയുടെ മാർഗത്തിലെത്തുന്നത് നമ്മളെ ഹിതായത്തിലെത്തുന്നത് ഹിതായത്തും ലലാലത്തുമെല്ലാം നമ്മൾക്ക് അള്ളാഹു നൽകുന്നതാണ് പക്ഷേ അത് നൽകുവാനുള്ള നിമിത്തം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഒന്നിനോടുള്ള നമ്മുടെ മനസ്ഥിതി എന്താണ് അതാണ് അപ്പോൾ തന്നെ അവിടെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്താനാണ് പടച്ചവൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെട്ട കതിറിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കഴിക്കുന്നതിന് പകരം നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് രക്ഷ വേണ്ടത് അള്ളാഹുവിൻ്റെ അറിവിലുള്ളതുകൊണ്ടല്ല നാം തെറ്റിലേക്ക് പോകുന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നാം തെറ്റിലേക്ക് പോകുന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അറിവിലുണ്ടായത് ഇതൊരു ഉദാഹരണം വഴി വ്യക്തമാക്കാം ഉദാഹരണം അത്ര കൃത്യൊന്നുമല്ല പക്ഷെ കാരണം അള്ളാഹുവുമായുള്ള താരതമ്യം ഒരിക്കലും സൃഷ്ടിക്കുള്ള താരതമ്യം ചെയ്യാൻ കഴിയില്ലല്ലോ ഒരു പ്രൊഫസർ നാല് വർഷത്തെ ഡിഗ്രിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ അവരെക്കുറിച്ച് അവരിൽ ഇന്ന് ഇന്നീ ആളുകളെല്ലാം ജയിക്കും അവർ ഇന്നിന്നീ ആളുകളെല്ലാം തോൽക്കുമെന്ന് പറഞ്ഞൊരു എഴുതി അത് മടക്കി മടക്കിയൊരു കവറിലിട്ട് സീൽ ചെയ്തിട്ട് പ്രിൻസിപ്പളെ ഏൽപ്പിച്ചു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ അദ്ദേഹം കുട്ടികളെ വിളിച്ചു കുട്ടികളെ വിളിച്ചിട്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നിന്ന് ഈ കവറ് വാങ്ങിയിട്ട് അദ്ദേഹം കുട്ടികളുടെ മുന്നിൽ വെച്ച് പൊളിച്ചു എന്നിട്ട് പൊളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞ ആളുകൾ ജയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ ആളുകൾ തോറ്റിരിക്കുന്നു കാരണം ഇന്നിന്നതല്ലാണ് ആ സമയത്ത് കുട്ടികൾ തോറ്റ കുട്ടികൾ പറയാമെന്ന് വിചാരിക്കുക നിങ്ങൾ എഴുതി വെച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ തോറ്റത് ഈ പറച്ചിൽ വല്ല അർത്ഥമുണ്ടോ ഇല്ലല്ലോ അവരെഴുതി വെച്ചത് കൊണ്ടല്ല പ്രൊഫസർ എഴുതി വെച്ചത് കൊണ്ടല്ല അവർ തോറ്റത് അവർ തോൽക്കുമെന്ന് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട അനുഭവം അനുസരിച്ച് എഴുതി വെച്ചു അതനുസരിച്ച് സംഭവിച്ചത് പ്രൊഫസറുടെ മിടുക്കാണ് അതല്ലാതെ കുട്ടികളുടെ കുഴപ്പം കുട്ടികളുടെ നന്മയോ തിന്മയോ അല്ല അപ്പം തന്നെ ആ പ്രൊഫസർ തിരിച്ചു പറയാണ് ഞാൻ ഇത് എഴുതി വെച്ചത് എൻ്റെ മിടുക്ക് നിങ്ങളോട് ഞാൻ ക്ലാസ്സിൽ മര്യാദക്ക് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് അറ്റൻഡൻസ് വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് ഇന്നിന്നും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ല ലൈബ്രറിയിൽ പോകണമെന്ന് പറഞ്ഞില്ല ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് അതനുസരിച്ച് ഞാൻ എഴുതി വെച്ചു ഞാൻ എഴുതി വെച്ചത് എൻ്റെ മിടുക്കാണ് തോറ്റത് നിങ്ങളുടെ തകരാറാണ് അതാണല്ലോ ശരി അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഭാഗമാണ് എല്ലാ കാര്യങ്ങളും എന്നത് അള്ളാഹുവിൻ്റെ മഹത്വമാണ് അതേസമയം നമ്മൾ നരകത്തിലേക്ക് പോകുന്നതും സ്വർഗത്തിലേക്ക് പോകുന്നതും നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതുമെല്ലാം നമ്മുടെ ഇച്ഛപ്രകാരമാണ് നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യപ്രകാരമാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ് തിന്മ ചെയ്യാൻ വേണ്ടി വഴി കണ്ടെത്തുന്നവർ അതല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ തങ്ങളിനി നന്നാവില്ല എന്ന് തീരുമാനിച്ചവർ അവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ അവർക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാം പക്ഷേ ആ വഴിയുടെ അപകടം അവർ ലക്ഷ്യസ്ഥാനത്തിലെത്തുമ്പോൾ മനസ്സിലാക്കും അവർ നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു ഉണ്ടെങ്കിൽ ആ മകൻ തീർച്ചയായും അള്ളാഹു പറഞ്ഞ കേൾക്കാത്ത കാണാത്ത ചിന്തിക്കാത്തയാളുകളിൽ പെട്ടവനാണ് എന്ന് ആളാണ് അത്തരം ആളുകൾക്ക് ഹിതായത്ത് അള്ളാഹു തുറന്നു കൊടുക്കില്ല എന്ന് പടച്ചവന്തന പറഞ്ഞതാണ് അതുകൊണ്ട് അത്തരം സുഹൃത്തുക്കളോട് പറയാനുള്ളത് അവരുടെ മനസ്സ് പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളുടെ ദൈവമില്ല എന്ന പ്രവാചകൻ്റെ ബോധനം ശരിയല്ല എന്ന പരിശുദ്ധ കുറാൻ ദൈവികമല്ല എന്ന പരിശോധിക്കാതെയുള്ള പഠിക്കാതെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ോക്കിട്ട് വെച്ചിരിക്കുകയാണ് ആ പൂട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ആ പൂട്ട് തുറക്കുക വിനയം കാണിക്കുക അഹങ്കാരം അഹങ്കാരമൊഴിവാക്കുക എന്നിട്ട് കാര്യം പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാവുക എങ്കിൽ ചിലപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത്ത് നൽകിയേക്കാം ആ ഹിതായത്ത് അള്ളാഹുവിൻ്റെ ദാനമാണ് പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തിടത്തോളം കാലം നിങ്ങളുടെ സമീപനം മാറാത്തിടത്തോളം കാലം അത് അല്ലാഹു നൽകുകയില്ല നിങ്ങളുടെ സമീപനം മാറ്റുക പഠിക്കാൻ തയ്യാറാകുക സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഉൾക്കൊള്ളാൻ സന്നദ്ധമാവുക എങ്കിൽ പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് മാത്രമാണ് അവരോട് സൂചിപ്പിക്കാനുള്ളത്